ഹായ് ഫ്രണ്ട്, അപ്പാപ്പയാണ്. അപ്പം ഞാനും ചെറുക്കപ്പാടിനും ഉള്ളുന്നു. അപ്പോഴേ നമ്മളെ കഞ്ഞിപ്പാടത്ത് ഒരു ടവറുണ്ട്. അപ്പം നമ്മൾ അതിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പം കരിമ്പാവുളമായി കേട്ടാ. എന്നാ നോക്കുന്നേ? കരിമ്പാവളവ് ദീ ഭാഗത്തായത്. ഇതാണ് കരുന്നാ കോട്ട, അതായത് നീർനായയുടെ കോട്ടയാണ്. കുഞ്ഞുങ്ങളുമായിട്ട് പെറ്റുപെരുകി കിടക്കുന്ന സ്ഥലമായി. നമ്മുടെ ഏരിയയിൽ ഏറ്റവും കൂടുതൽ കരിമ്പുള്ള സ്ഥലമായി. ഈ കാടിനകത്ത് അതിൻ്റെ കൂട്. ഈ ടവറിനകത്ത് കരിഞ്ഞ ഉള്ളത് കൊണ്ടാണ് ഈ ടവർ ആരും വല വെക്കാതെ അവിടെ ഇട്ടിരിക്കുന്നത്. ഈ കിടക്കുന്നേ കോലാവലയാന്ന് ഇഷ്ടംപോലെ കമ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ശകലം പൊക്കമാണെന്ന് തോന്നുന്നു. നമ്മളെ ഇവിടുത്തെ താഴ്ച ഉണ്ട്. ഇവിടുത്തെ താഴ്ച എന്ന് പറഞ്ഞാൽ ഈ കഴുക്കൂർ ഇത്രേ ഉള്ളൂ. രണ്ടാള് മേളി വെള്ളമുണ്ട് ഇവിടെ ഈ പുറത്ത്. ഈ താഴ്ചക്കാണ് നമ്മൾ മുങ്ങി പണിയുണ്ട്. പോട്ടോ പോട്ടോ ഇപ്പോഴേ ആ നമ്മുടെ അപ്പന്തേ പല ഇറ അവിടെ കുത്തുക. നമ്മളപ്പം തേ ഇവിടെയൊക്കെ ഒന്ന് പൊക്കിയിട്ട് പൊക്കിയിട്ട് വേണം മല ഇറക്കി പോകാനായിട്ട്. അപ്പുറത്തെ സൈഡിൽ നിന്ന് കുത്തി വരുന്നുണ്ട്. അപ്പം ഞാനിങ്ങോട്ട് വല ഉയർത്തിട്ട് ഞാനും ഇവിടുന്ന് അങ്ങോട്ട് കുത്തിപ്പോകണം. അപ്പം നമ്മൾ വലയില്ല അവിടം വരെ ഏറാറുണ്ട്. നമ്മളെ ഇപ്പം വലയെല്ലാം കുത്തിക്കഴിഞ്ഞ് നമ്മളില്ല അവിടെ രണ്ടാള് മീൻ വെള്ളമുണ്ടല്ലോ അവിടെ. അപ്പം നമ്മൾ ഇത്രയും വലിയ ചവറിന് വല വെച്ചിട്ടാണ് നമുക്ക് മീൻ കുറവ് കിട്ടുന്നത്. അപ്പം ചില കമൻറ്റിലൊക്കെ ചില കമൻറ്റിലല്ല ഈയിടയ്ക്ക് ഒരു കമൻറ്റ് വന്ന ഞാൻ നോക്കിയത്. അതായത് മീൻ ഇല്ലെങ്കിൽ എന്തിനാണ് പോസ്റ്റ് ചെയ്യുന്ന, ചുമ്മാ സമയം കളയരുതെന്നാണ്. അപ്പം സമയമില്ലാത്ത ചേട്ടായി ആണെങ്കിൽ ചേട്ടായി കാണണ്ട. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുന്നു. നമ്മൾ ഇത്രയും വലിയ ചവറിന് വല വെച്ച് ഈ പോളയെല്ലാം തെളിച്ച് പിടിച്ച് കഴിഞ്ഞ് നമ്മൾ വൈകിട്ട് എന്ത് നമുക്ക് 1000 രൂപ കാശ് കിട്ടുമോ ഇല്ലയോ ഒന്നും അറിയാൻ മേലാണ് നമ്മൾ ഈ പണിയുന്നത്. ഈ പണി പണിതിട്ട് ഇതിൻ്റെ അകത്ത് ഇപ്പം മീൻ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യും. അപ്പം ചേട്ടായിക്ക് സമയമില്ലെങ്കിൽ ചേട്ടായി കാണണ്ട. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. കാരണം നമ്മുടെ കഷ്ടപ്പാട് അറിയാവുന്ന, അതായത് നമ്മുടെ അത് ഇപ്പം എങ്ങനെ എന്തോ പറയാം, നമ്മുടെ ഒരാളുടെ വരുമാനത്തിൽ ഒരു വീട് കഴിഞ്ഞു പോണ ഒരു ആൾക്കാരാണെങ്കിൽ അവർക്ക് മനസ്സിലാകും ഞാൻ പറയുന്ന എന്താണെന്ന്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന എന്തുകൊണ്ടാണെന്നൊക്കെ മനസ്സിലാകും. കാരണം അവർ ഒറ്റരാളുടെ വരുമാനത്തിൽ ഞാൻ 3 കുട്ടികൾ പഠിക്കുന്നത്. നമ്മളിവിടെ ഇന്നിപ്പം തന്നെ ഞങ്ങൾ 2 പേരും ഉണ്ട്. ഇതിൻ്റെ അകത്ത് പണിത് ഞങ്ങൾക്ക് 10000 രൂപ കാശ് വീതം ഇല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യമൊന്ന് ആലോചിച്ച് വയ്ക്കുക.
വീട്ടുകാര്യങ്ങൾ നടക്കണം. ഈ വീട്ടുകാര്യങ്ങൾ നടന്നാൽ മാത്രം പോരാ, വീട്ടുകാര്യം നടന്ന് നമുക്കിപ്പം ഇന്ന് പണിത് മീൻ കുറവാണ്. ഇപ്പോൾ അത്യാവശ്യം വീട്ടിലെ കാര്യമൊക്കെ നടത്തി കഴിഞ്ഞാലും പിറ്റേ ദിവസം 500 രൂപയുടെ പെട്രോളും മേടിച്ചുകൊണ്ട് വരാൻ നമ്മുടെ ഈ കാണണം. പിറ്റേ ദിവസം നമ്മളെ 500 രൂപ കാണത്തില്ല. ആ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഇല്ലില്ലെന്ന് പറയുന്നത്, അല്ലാതെ ദാരിദ്ര്യം പറയുന്നതല്ല. കാരണം ദാരിദ്ര്യം ഉണ്ട് അത് പറയും, എനിക്കതിൽ ഒരു ചമ്മലും ഇല്ല. ഈ മുണ്ട് പണ്ടുള്ള ആൾക്കാർ പറയാം, പക്ഷെ എന്നാലും മുണ്ട് മുറുക്കി കൊടുക്കണമെന്നൊക്കെ. മുണ്ട് മുറുക്കി കൊടുത്തോണ്ട് എന്താ കാര്യം, ഇല്ലാത്ത ഇല്ലെന്ന് തന്നെ പറയും. അല്ല ഇപ്പം മീൻ ഇപ്പം എനിക്ക് കുറവാന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരൻ മീനിൻ്റെ പണിക്ക് പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ സഹോദരൻ്റെ വള്ളത്തെ അവന് കിട്ടുന്ന മീനും എടുത്ത് എൻ്റെ വള്ളത്തെ ഇട്ടേച്ച് ഞാൻ പിടിച്ചെന്ന് അങ്ങനെ കാണിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അങ്ങനെ കാണിക്കുന്നതുകൊണ്ട് അവിടുത്തെ സത്യസന്ധത ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം നമുക്ക് നമ്മുടെ വലയിൽ എന്ത് മീൻ കിട്ടുന്നു, നമ്മുടെ ഇപ്പോൾ ഈ വലയിൽ ഇപ്പോൾ ഒന്നും കിട്ടിയില്ല. ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പം മീനില്ലാത്ത വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചേട്ടനോടാണ് പറയുന്നത്. ഇപ്പം ഈ സമയം എന്ന് പറയുമ്പം 15 ഡിസംബർ ഷട്ടർ ഇട്ടതാണ്. അപ്പം വെള്ളം നല്ലതുപോലെ പഴുത്ത് കിടക്കുക, ചൂടാണ്. അപ്പം മീനൊക്കെ എന്ന് പറയുമ്പം ഒന്നെങ്കിൽ കുറച്ച് മീനൊക്കെ ഈ ചവറിനകത്തോട്ട് മാറും, കുറച്ച് മീനൊക്കെ അങ്ങോട്ട് താഴ്ചയിലേക്ക് മാറും, ആറിൻ്റെ നടുക്കോട്ട് മാറി നിൽക്കുക. അപ്പം ഈ ഒരു 2-3 മാസത്തേക്ക് ഇനി ഇപ്പം മീൻ കുറവായിരിക്കും. അപ്പം നമ്മുടെ വീഡിയോയിലൊക്കെ മീൻ കുറവുള്ള വീഡിയോ ആയിരിക്കും ഇനി അങ്ങോട്ട് വരുന്നത്. പിന്നെ മാസത്തിലൊരിക്കലാങ്ങാനും എന്തെങ്കിലും കൂടുതൽ മീൻ എവിടെ നിന്നെങ്കിലൊക്കെ കിട്ടിയെങ്കിലായി അങ്ങനെ. അപ്പം നമ്മുടെ ഈ സെയിം പണിക്ക് പോണവർക്ക് എല്ലാവർക്കും ഉള്ള കുഴപ്പമാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ കാര്യം മാത്രമല്ല, നമ്മുടെ കണക്ക് ഒതുക്കാൻ പോണ എല്ലാവരുടെ എല്ലാ മത്സ്യത്തൊഴിലാളിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ആണെങ്കിൽ കടലിലും മീനില്ല, കായലിലും മീൻ കുറവ്. അത് പറഞ്ഞാൽ ഈ ചൂടായതുകൊണ്ട് ഷട്ടർ അടച്ചിട്ടുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങൾ തുടങ്ങാൻ പോകും, അപ്പൻ ഇറങ്ങി പണി തുടങ്ങി. അപ്പം ഞങ്ങൾ ഇറങ്ങാൻ പോകും. അപ്പം ഈ ഒരു 2-3 മാസത്തേക്കൊക്കെ ഇനി മീൻ വളരെ കുറവായിരിക്കും. അപ്പം 15 ഷട്ടർ തുറക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷട്ടർ തുറക്കുന്നത് 15 ആണ്. ഈ 15 കഴിഞ്ഞ ഒരു 10-15 ദിവസം കഴിയാൻ നേരത്ത് മീനൊക്കെ നമ്മുടെ ചവറിന് തങ്ങി തുടങ്ങും. അപ്പം നമുക്ക് ഒരുപാട് മീൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം തുടങ്ങട്ടെ, അപ്പം ഇറങ്ങി. നമ്മളെ ഒരു പോഷം പണി കഴിഞ്ഞു കേട്ട്. നമ്മളിപ്പം എന്തേ ആ പുറത്തത്തെ ചവറൊക്കെ തള്ളി കളഞ്ഞ് ബാലയപ്പം ചേർത്ത് വെച്ചിരിക്കും. ഇപ്പം ഞങ്ങൾ പുറത്തത്തെ ചവറൊക്കെ തള്ളിക്കളഞ്ഞിട്ട് ഒന്നും കണ്ടില്ല. ഒരു കരിമീൻ അപ്പൻ്റെ ഇത് പോയായിരുന്നു. പിന്നെ ഇത് കാടാ, ഈ സൈഡിലായിട്ടേ കാടാ. അപ്പം അതിൻ്റെ അത് ചേർമീനും അത് ഇതൊക്കെ തടപിടിച്ച് ഇരിക്കാൻ പറ്റിയ കളവാണ്. നമുക്ക് നോക്കാം ഇങ്ങനെ ഇതെല്ലാം അവിടെ ഇരിപ്പുണ്ട്, കരക്കിരിപ്പുണ്ട്, കരക്കിട്ട് കഴിഞ്ഞു. ഉറപ്പാണോ വരാനാണോന്ന് അറിയത്തില്ല, നോക്കട്ടെ. വേറെ കത്തിട്ട് ഇവിടെ അല്ലേ ഇങ്ങനെ അങ്ങോട്ടാണ് ഉണ്ടല്ലോ ഇല്ല. അയ്യോ വരാലായിരുന്നു ഇറങ്ങിയത്. അല്ല അത്ര തന്നെ തേങ്ങയല്ല. മീനില്ല, പക്ഷെ ഒരു പെരുമ്പാമ്പനെ കണ്ടായിരുന്നു. നമ്മൾ ഈ കാടിൻ്റെ അടകം വല വെക്കുന്നത് വളരെ റിസ്ക് എടുത്താൽ കേട്ടോ. അതേ നമ്മൾ ഈ തെങ്ങ് വെക്കുന്നുണ്ട്. തെങ്ങിൻ്റെ അപ്പുറം ഒരു 10-12 കിലോ പെരുമ്പാമ്പ് ഇരിപ്പുണ്ട്. അപ്പം നമ്മൾ വളരെ റിസ്ക് എടുത്ത പാമ്പും പരിതാരം നീർനായ കരുന്ന ഇതൊക്കെ ഉള്ള സ്ഥലത്താണ് നമ്മൾ വല വെക്കുന്നത്. അപ്പം നമ്മൾ അത്ര റിസ്ക് എടുത്ത് ചെയ്യുന്ന വീഡിയോ. അപ്പം അതിന് നെഗറ്റീവ് കമൻറ്റുമായിട്ടൊക്കെ വരാതെ നമുക്ക് ഒരുപാട് സങ്കടമുണ്ട്. സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും മാക്സിമം നെഗറ്റീവ് കമൻ്റൊന്നും ഒഴിവാക്കിയാൽ കൊള്ളാമെന്നുണ്ട് കേട്ടത്. അപ്പം ദേ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് പണിയാനുള്ളത് കേട്ടോ. ഇത് പണ്ട് കാലത്ത് കല്ല് കെട്ടി, ഇത് ചീങ്കപ്പാറ എന്നാണ് പറയുന്നത് കേട്ടോ. ഇതുകൊണ്ടാണ് പണ്ട് കാലത്ത് നമ്മുടെ ആറ്റ് സൈഡ് മൊത്തം കെട്ടിക്കൊണ്ടിരുന്നത് ചീങ്കപ്പാറ. അപ്പോൾ ഇതിൻ്റെ ഈ കല്ലിനടയ്ക്ക് നമ്മുടെ ഒരു മീൻ കയറിപ്പോയാൽ നമുക്ക് എടുക്കാനൊക്കെ പാടാം, നമ്മുടെ കൈ മുറിയും. നമ്മൾ ഈ കരിങ്കല്ലിൻ്റെ അകത്ത്
കൈറ്റ് പിടിക്കുന്ന കണക്കല്ല, ഇത് ശരൻ റിസ്കാ. ഇതൊരു 10-12 കിലോ ഉണ്ട്, ഇല്ലേ അവിടെ ഇരിപ്പുണ്ട്. അല്ലാപ്പാ ഒന്നും കിട്ടാൻ പറ്റിയില്ല. ഒന്നുതേയും ഇവിടുത്തെ അവിടെ അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഉടക്കി വെക്കാം. നല്ലതുപോലെ പുറത്തോട്ടും ഉണ്ടായിരുന്നു, രണ്ടാൾ താഴ്ച ഉണ്ടായിരുന്നു പുറത്തല്ലേ. കുറുവ കുറുവ കറ കമ്പുമോലുമായിട്ട് കിടക്കുന്നുണ്ട്. എവിടെയാണ് എന്താണെന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. അവിടെ കിടക്കട്ടല്ലേ, എടുക്കാൻ പറ്റുന്നില്ല. അടുത്ത കുറുവ ഒന്ന് കേട്ട കുറുവ. രണ്ടാമത്തെ കുറുവേ വന്നു. കൂളിയല്ലപ്പ കുറുവ, ഭയങ്കര കുറുവ. അതിന്റെ വലിപ്പം കണ്ടപ്പോ പുറത്ത് ഈ കമ്പൊക്കെ വരുന്നതല്ല. അപ്പൊ ഇനിയിപ്പ എന്തെടുക്കുക? ഇത്ര നിർത്തിക്കൊണ്ടെടുക്കാൻ. അത് ഞാൻ നേരത്തെ പിടിച്ചെറിഞ്ഞ കുറുവ അല്ലേ കിടക്കുന്നത്. അഞ്ചാറ് തൂളി ഓടുന്നുണ്ട്. ഓടിക്കണം. ഇവിടെ ഒരു ഉടക്കുവലയാണ്. ഈ ഉടക്കുവല കയറി ഉടക്കിയിരിക്കും തൂളിയെല്ലാം. ഓ അത് തപ്പി ഇവിടെ കയറ്റാം. എന്താ അപ്പം നിൽക്കുന്നല്ലോ പൊട്ട പൊട്ട. തൂളി ഓടി വരുന്നല്ല. നമുക്ക് 60 ഈ നമ്മുടെ പുഴയുടെയും വയലിൻ്റെ ഒക്കെ തീരത്തിരുന്ന് 70 മദ്യപിക്കുന്നവർ 70 വെള്ളത്തിലേക്ക് ഇടുന്ന കുപ്പിയൊക്കെ 70 പൊട്ടാതെയൊക്കെ നോക്കുക. കാരണം നിങ്ങൾ ഒരു രസത്തിന് വന്ന് വെള്ളം ഒടിച്ചു പോകുന്നതായിരിക്കും, പക്ഷെ കുപ്പിയൊക്കെ വെള്ളത്തിൽ വീണ് അത് പൊട്ടി. ഇപ്പം തന്നെ നമ്മുടെ കാല് മുറിഞ്ഞു, അത് ചെറിയ രീതിയിലേ മുറിഞ്ഞുള്ളൂ. അപ്പം നാം നല്ല ആഴത്തിലൊക്കെ മുറിയുവാണെങ്കിൽ നമ്മൾ
കുറഞ്ഞത് ഒരു ഒരാഴ്ച പണിക്ക് പോകാൻ പറ്റാവുന്നു. അപ്പൊ നമ്മുടെ വീട്ടിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാകും. ഇതിപ്പം മുറുകയല്ലേ, അപ്പൊ കഴിവതും കുപ്പിയൊക്കെ വെള്ളത്തിൽ ഇടാൻ ശ്രമിക്കുക. പിന്നെ പിള്ളേർ ഈ കുപ്പിയൊക്കെ കാണാൻ നേരത്തെ നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് അവർക്ക് അതിൻ്റെ അറിവില്ലെന്ന് നമുക്ക് പറയാം. അവർ രസത്തിന് ഉന്നം പിടിച്ചു പോകുന്നേ കല്ലെടുത്തെറിയാം. ഞാനും എൻ്റെ കുഞ്ഞിലെ ഒരുപാട് ഇറങ്ങി പൊട്ടിച്ചിട്ടുണ്ട്. അപ്പം കഴിവതും വെള്ളത്തിലേക്ക്. പിന്നെ ഈ കൃഷി കിടക്കുന്ന പാടമൊക്കെ ഉണ്ട്, കൃഷിയോഗ്യമായ പാടത്തിൻ്റെ സൈഡിലും വന്നിരുന്ന് മദ്യപിച്ചേച്ച് ഇടുന്നതാണ്. അത് നമ്മൾ ഇതുകൊണ്ട് ഉപജീവനമാർഗം കഴിയുന്ന ഒരുപാടുണ്ട്. കക്ക വരുന്നവരുണ്ട്, മീൻ പിടിക്കാൻ പോണവരുണ്ട്, കർഷകരുണ്ട്. ഇവരൊക്കെ കാലെ കൊണ്ട് ഒരാഴ്ച പണിക്ക് പോകാതെ വീട്ടിൽ ഇരുന്ന അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പം കഴിവതും എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പം നമ്മളെ വലയെല്ലാം മുങ്ങി കേട്ടോ, വലയെല്ലാം മുങ്ങി. അപ്പം വള്ളം ഇവിടെ കിടക്കുകയാണ്, വള്ളം നമ്മൾ അങ്ങോട്ട് എടുക്കുക. ഇനിയിപ്പം വലയിൽ മീൻ എടുക്കാനായിട്ട് പോവുക. മൊത്തം കമ്പും കൊല്ലു. വലിയ തൂണി കാടി സൂപ്പർ ചെയ്യാല്ലേ. മുപ്പത്തിമൂറി. അപ്പൊ മോഡല് അകത്താ പുറത്താ? കമ്പും കൂലി വെച്ചു. ഇതിനകത്ത് മീൻ കിടപ്പുണ്ട്. ഒരു ചേർമീൻ പിടിച്ചൊരു വലി വലിച്ച്. കിട്ടാനില്ലപ്പ, അടി ഒന്ന് പിടിച്ചു വെച്ചോട്ടെ. നല്ല കിടുക്കനായിട്ട് നമ്മളെ അല്ലേ.
അപ്പുറം കയറി മീനായിരുന്നു. മുറിക്കട്ടപ്പ ഇവിടെ വലയൊന്നും മാറ്റി കേട്ടോ. ആ മൊത്തം കമ്പം കോരി കഴിഞ്ഞ ഉടക്കി അതുപോലെ നോക്കാൻ രണ്ടു മൂന്ന് കയറി നടന്നല്ലേ. രണ്ട് കയറുന്നു വരാല് ചോദിച്ച അച്ഛനാണ് നീ ഇല്ല അച്ഛ വരാലില്ല നമ്മൾ ആറ്റിപ്പണിതാ വരാല് കിട്ടത്തില്ല. വരാല് കിട്ടണ നമ്മൾ തോട്ടിലൊക്കെ പോകുന്നത് പെരുമാറ്റ വില കൂടുതൽ അത് നമ്മൾ ആറ്റം പള്ളി ആറ്റം പള്ളി പുള്ളിയൊക്കെ കൊള്ളാൻ കുഴപ്പമില്ല പുള്ളിയെ കരിമീൻ മരിപ്പില്ലല്ലേ. അപ്പൊ പിന്നെ നടത്തരം വെള്ളത്തിൽ സമാന എത്ര രാഹുകാലം വരുന്നു
കഴിഞ്ഞു ചാവുകോലം കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മക്ക് കിട്ടിയ മീനാണ് ഇത് കേട്ടോ. ഈ ചേറുമീൻ ശകലം പ്രശ്നമാണ്, ചിലപ്പോ അവൻ ചാടും. ചേറുമീൻ കണ്ട ഇത് ചേറുതാ. അത് ഉള്ളെന്ന് തോന്നു ചേറുമീൻ. നോക്കിക്കേ, കരിമീനെ കാട്ടിയും വലിയ പേട. അപ്പൊ നമ്മക്കിന്ന് മൊത്തം കിട്ടിയ മീൻ ഇതാണേ. കരിമീനും ഉണ്ട് കേട്ടാ, കരിമീനും ഉണ്ട്. കുറുവ കുറുവ നല്ല സൈസ് കുറുവ. ഇത് കുറുവ, കരിമീൻ, ഇത് ആറ്റിയാമ്പല്ലി, തൂളി, പൂവാലംപരല്. പൂവാലംപരല്, തൂളി, കുറുവ, കരിമീൻ, ആറ്റിയാമ്പല്ലി, പിന്നെ ചേർമീൻ. നമുക്ക് ഇന്ന് ഒരാറ്റുകൊമ്പം പോലും ഇന്ന് കിട്ടിയിട്ടില്ല. നമുക്ക് മൊത്തം ഉള്ളത് ഈ മീനാണ് കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ, ബൈ ബൈ.